ഒരിടത്തിലെ ഊഴിയം ചെയ്ത പോത് ഞാൻ ഒരു ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തപ്പോൾ ഒരു പൊണ്ണുക്ക് പിശാസ് പിടിച്ചിരുന്നു. ഒരു പെൺകുട്ടിക്ക് പിശാജ് പിടിച്ചു. അത് എന്റെ ഊഴിയത്തിന് ആരംഭകാലം, അത് എന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയമായിരുന്നു. എനിക്ക് അപ്പൊ പിശാസ് തുറത്തതിന് രൊമ്പ ഇൻട്രസ്റ്റ്, യാരാത് വരാതാന്ന് കാത്തിട്ടേ ഇരുപ്പേ. അപ്പോൾ പിശാജ് സംബന്ധിച്ച് എനിക്ക് വളരെ താല്പര്യമുള്ള സമയമായിരുന്നു. ആരെങ്കിലും വരുന്നില്ലയോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. യാരാത് പിശാസ് പിടിച്ചിട്ട് വന്നാൽ രൊമ്പ സന്തോഷം, ആരെങ്കിലും പിശാജ് പിടിച്ച് വന്നിട്ടുണ്ടെ എനിക്ക് പിന്നെ നല്ല സന്തോഷമാണ്. ഇപ്പൊ ഇല്ല, അപ്പ ഇപ്പഴല്ല, അപ്പോ കത്തർക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒരു പുള്ളിക്ക് അഞ്ച് പിശാസ് പിടിച്ചിരുന്നു. അപ്പൊ ഒരു പെൺകുട്ടിക്ക് അഞ്ച് പിശാജിന്റെ ബാധയുണ്ടായി. അതൊക്കെ പേര് സെൽവി, അതിന്റെ പേര് സെൽവി എന്നാണ്. അവക്ക് പുരുഷ ആരും രക്ഷിക്കപ്പെട്ടില്ല, അവരെ ഭർത്താവ് ആരും രക്ഷിക്കപ്പെട്ടില്ല. ആ അപ്പൊ ഫെയ്ത്തോം കൊണ്ടുവന്നാ, ഫെയ്ത്തോമിലേക്ക് വന്നു. എല്ലാ ആള് എളുമമാർന്നാർക്കും അടിച്ച് പിന്നീട് ഒവ്വൊരുത്തരെയും ആള് ആരും പോക മുടിയാതെ. ആള് വളരെ ലോല ശരീരമുള്ളതാണ്, എന്നാൽ ശക്തി വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും അടിച്ച് തകർക്കുന്ന രീതിയിലാണ്. പത്ത് ആമ്പളെ ഒരേ നിലത്ത് അടിച്ചു തൂക്കി പോട്ടോ. ഒരു ഒരു സമയം കൊണ്ട് പത്ത് പുരുഷന്മാരെയാണ് അടിച്ച് താഴെയിട്ടത്. റൊമ്പ മോശമാണ് ആളുതാ. അപ്പോൾ വളരെ മോശമായ വ്യക്തിയാണ്. അല്ല, ഞാൻ വെച്ച് ജീവിച്ചിട്ട് നിന്ന്, എന്നാലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു നാൾ എന്നെ നടന്നത്, ഒരു ദിവസം എന്ത് സംഭവിച്ചു? കാത്തിരിപ്പ് കൂട്ടം നടന്നിച്ച്, കാത്തിരിപ്പ് യോഗം നടക്കുന്നു. പിന്നാലെ ഉക്കാര വെച്ച വിശ്വാസികൾ അടിച്ചു പോട്ടോ, അതിനാല് പെരിയക്ക പക്കത്തിൽ ഉക്കാര വെച്ചിട്ട് പുറകെ വെച്ച്, പെരിയക്ക ധൈര്യമാ വെച്ചിട്ടാങ്ക പക്കത്തില്. പുറകെ പുറകിൽ വെച്ച് വരുന്ന വിശ്വാസികളെ അടിക്കുമെന്ന് വിചാരിച്ച് മദറിന്റെ അടുക്കൽ വെച്ചു. കത്തർക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ രക്തത്തെ കുറിച്ച് നല്ല ഒരു പാട്ട് പാടി, യേശുവിന്റെ രക്തത്തെ പറ്റി നല്ലൊരു പാട്ട് പാടി. പാടും നല്ല ഒരു അഭിഷേകം വന്ന് ഇറങ്ങിച്ച്, പാടുമ്പോൾ നല്ലൊരു അഭിഷേകം വന്നിറങ്ങി. ഉടനെ ഇതാ ചാൻസിന് എളുമി പോയി അത് പൊണ്ണുമേലെ തലയിൽ കൈവച്ച. നല്ലൊരു അവസരം എന്ന് ചിന്തിച്ച് ഞാൻ എഴുന്നേറ്റ് പോയി ആ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചു. ആ ജപിച്ച് അതട്ടിട്ട് വന്നിട്ട് ആ പിശാചിനെ ശാസിച്ചിട്ട് ഞാൻ വന്നിരുന്നു. വന്നിരുന്നപ്പോൾ രക്തം, എന്റെ 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 വസ്ത്രത്തിൽ രക്തം, രക്തം എന്റെ ജുബാ എല്ലാം രക്തം. ഇപ്പടി തളിച്ചത് മാറി ഇരിക്കു, ഇങ്ങനെ തളിച്ചത് പോലുണ്ട്. എനിക്കൊന്നും പുരിയില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. ശരീരം നല്ലതാ ഇരിക്കു, എന്റെ ശരീരം നല്ല പോലെയുണ്ട്. ശരീരത്തിൽ എന്ത കായമില്ല, ശരീരത്തിൽ യാതൊരു മുറിവും ഇല്ല. പൊണ്ണു ശരീരത്തിൽ എന്ത കായമില്ല, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു മുറിവില്ല. എന്നാൽ ജുബായിൽ രക്തം തളിച്ചതുപോലെ ഉണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കൂട്ടം മുടിഞ്ഞു, യോഗം കഴിഞ്ഞു. എങ്ങനെ ഈ രക്തം വന്നു? എനിക്ക് ഒരു ആശ്ചര്യം, എനിക്ക് ഭയങ്കരമായ ആശ്ചര്യം ഉണ്ടായി. എന്നാ നടന്നത്, എന്താണ് സംഭവിച്ചത്? ഏതോ സംതിങ് നടന്നിരിക്കുന്നത്, എന്തോ നടന്നിട്ടുണ്ടല്ലോ. അത് പൊണ്ണു വന്നിച്ച്, ആ പെൺകുട്ടി വന്നു. അത് ചൊല്ലുത്, അത് പറയുന്നു, യേശുവിനോട് ഇരിക്കുന്നല്ലോ, തലയിലെ കൈ വെച്ച, എന്റെ തലയിൽ കൈ വെച്ചല്ലോ, ഒന്ന് അടിച്ച് നിമിത്തിരുപ്പേ, ഇല്ലെങ്കിൽ നിന്നെ അടിച്ച് തകർത്തേനെ. നാം ഒന്നെ തൊടാം വരുക്കുന്നതുക്ക്, ഞാൻ നിന്നെ തൊടാതിരിക്കേണ്ടതിന്, യേശു ഓമേല രക്തത്തെ തളിച്ചിട്ടാര്, യേശു നിന്റെ മേലാണ് രക്തം തളിച്ചത്. യേശു ഓമേല രക്തത്തെ തളിച്ചാൻ അത് പൊണ്ണു ചൊല്ലുത്, യേശു നിന്റെ മേൽ രക്തം തളിച്ചെന്ന് ഈ പെൺകുട്ടിയാണ് എന്നോട് പറയുന്നത്. തോക്കാം അപ്പടിയെ വെച്ചിരുന്ന ഞാൻ നോക്കുക, ഒത്തിരി നാള് ഈ ഉണ്മയുള്ള രക്തം, ഉണ്മയുള്ള യേശുവിന്റെ രക്തം, യഥാർത്ഥമായി സത്യമായി ഉയിരുള്ള യേശുവിന്റെ രക്തം, യേശുവിന്റെ ജീവനുള്ള രക്തം, കായ്ന്നു പോകാതെ ഈറമുള്ള രക്തം, ഉണങ്ങി പോകാതെ അത് ഇന്നും നനവുള്ള രക്തമാകുന്നു. ഇന്നേക്കും അത് ഈറമുള്ള രക്തമാകവേ ഇരിക്കരുത്, ഇന്നും അത് നനവുള്ള രക്തമായിരിക്കുന്നു. അത് രക്തം പാതുഹാപ്പെ കൊടുക്കരുത്, ഈ രക്തം നമുക്ക് സൂക്ഷിപ്പേ നൽകുന്നു. ചൊല്ലുത്, പറയുന്നു, നാവണ്ണ തൊടാം വരുക്കരുത്ക്ക്, ഞാൻ നിന്നെ തൊടാതിരിക്കട്ടെ. യേശമി ഓമേല രക്തത്തെ തളിച്ചിട്ടാ, യേശു ദൈവം അത് നിന്റെ മേലാകുന്നു രക്തം തളിച്ചത്. അവരുടെ രക്തം നമുക്ക് ഒരു മറവ്, ഒരു പാത, ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവിക പാതുകാപ്പ്. ആകയാൽ യേശുവിന്റെ രക്തം നമുക്ക് ദൈവിക സുരക്ഷ നൽകുന്നത് ഒരു മറവിടമാകുന്നു. മായയാണ് ഇന്ന മറവിടത്തിലിരുന്ന്, ഈ വ്യാജമായ മറവിടത്തിൽ നിന്ന് യേശുവിൻ പുണ്യ രക്തം, യേശുവിന്റെ പരിശുദ്ധ രക്തം ഒരു മനുഷ്യനെ വിടുതലയാക്കി, ഒരു മനുഷ്യനെ വിടുതൽ നൽകി, അവനെ ആണ്ടവരുടെ രക്തത്തിൻ മറവിക്കുള്ള കൊണ്ടുവരുകയാണ്. കർത്താവിന്റെ രക്തമാകുന്ന മറവിടത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ അരുമയാണ് അവരുടെ പാതുകാക്കും രക്തത്തിക്കാക്ക തന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ നമ്മെ സൂക്ഷിപ്പിന്റെ രക്തത്തിനായി ചേർന്ന് അല്പസമയം സ്തോത്രം ചെയ്യാം. ഉങ്ങൾക്ക് അത് മേന്മ തരില്ല, ഇതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു നാൾ ഞായർ ആരാധന നടന്നിട്ടിരുന്നു. ഒരു ദിവസം ഞായറാഴ്ച സഭ നടക്കുകയായിരുന്നു.
ஒரு பிசாசு எழுமினு சொல்லுது. ஒரு பிசாசு எழுந்தேற்று பரையணும். ஏசுரத்தன் சொல்றீங்க, ஏசுவின்டக்கு பரையணுண்டோ. அந்த ரத்தத்தின் விலை உங்களுக்கு தெரியுமா? ஆ ரத்தத்தின் விலை எந்தாங்க அறியாமோ? ஒரு செய்வினை பிசாசு சொல்லுது. இப்பிரகாரம் ஆபிசாரத்தினால் உண்டாய ஒரு பிசாசு பரையணும். ஏசுரத்தன் சொல்றீங்க, ஏசுவின்டக்கு பரையணல்லோ. அந்த ரத்தத்தின் விலை உங்களுக்கு தெரியுமா? ஆ ரத்தத்தின் விலை எந்தாங்க மனசில் நீங்கள் மனசிலக்கோ? பிசாசு சொல்லுது. இது பரையிறது பிசாசு சொல்லுது. அதே பிசாசு പറയുന്നു. രക്ഷിപ്പ് രക്ഷിപ്പ്ന്ന് സോൾറീങ്ക. രക്ഷ രക്ഷ എന്നൊക്കെ പറയുന്നല്ലോ. அந்த രക്ഷിപ്പിനുടെ വില உங்களுக்கு தெரியுமா? ഈ രക്ഷയുടെ വില എന്തെന്ന് നിങ്ങൾ അറിയുന്നു? உனக்கு எனக்கும் தெரியதல்ல பிசாசுக்கு தெரியும். നിനക്കും എനിക്കും അറിഞ്ഞോ അറിഞ്ഞില്ലയോ പക്ഷേ പിശാചിന് അറിയാം. அந்த രക്തത്തിന്റെ വില பிசாசுக்கு தெரியும். ആ രക്തത്തിന്റെ വില എന്നത് പിശാചിന് നല്ലവണ്ണം അറിയാം. യേശുവിന്റെ രക്തത്തിന്റെ വില பிசாசுக்கு தெரியும். യേശുവിന്റെ രക്തത്തിന്റെ വില പിശാചിന് നല്ലവണ്ണം അറിയാം. യേശു രക്തത്തിന്റെ മൂലമായി உனக்கு கிடைத்திருக்க രക്ഷിപ്പின் വില உனக்கு മുഖാന്തരമായി നാം പ്രാപിച്ചിരിക്കുന്ന ഈ വലിയ രക്ഷ അത് നിനക്കും എനിക്കും അറിഞ്ഞോ അറിഞ്ഞില്ലയോ. വല്ലമയുണ്ട് ഉണ്ട് അർപ്പുത വല്ലമൈ രംഗത്തെ വല്ലമയുണ്ട് എനിക്ക് തെരഞ്ഞ ചില പരിശുദ്ധവാനുകൾ മഹിമയ്ക്കുള്ള ഉള്ള പോറാങ്ക. എന്റെ എനിക്ക് അറിയാവുന്ന ചില വിശുദ്ധന്മാർ മഹത്വത്തിനുള്ളിലേക്ക് പോകുന്നു. മഹിമയ്ക്കുള്ള ഉള്ള എൻട്രർ ആകുമ്പോൾ ിലേക്ക് പ്രവേശിച്ചപ്പോൾ യേശുവിന്റെ രക്തം അവരോട് പറഞ്ഞത് മുതൽ അത് രക്തം ഇവങ്ങളും അത് രക്തത്തിൻ സത്യം കേട്ടത് രക്തം അവങ്ങളെ അപേ മറുരൂപമാക്കുന്നത് യേശുവിന്റെ രക്തം എന്ന് വരും പറയുന്നു. ആ രക്തം അവർക്ക് ഒരു രൂപാന്തരം നൽകുന്നു. അത് രക്തത്തിന്റെ സത്യം കേട്ട മാത്രത്തിൽ അപേ ട്രാൻസ്ഫോർമേഷൻ ആകുറാങ്ക. ആ യേശുവിന്റെ രക്തം എന്നുള്ള ശബ്ദം അവിടെ ധ്വനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു രൂപാന്തരം ഉണ്ടാകുന്നു. അപേ യോസിത്ത് ആണ്ടോരുടെ രക്തത്തിനുടെ വല്ലമയെ പാരുങ്ക. ഞാൻ അപ്പോൾ ചിന്തിച്ചു യേശുവിന്റെ രക്തത്തിൽ ജീവനെ പാരുങ്ക. യേശുവിന്റെ രക്തത്തിലെ രക്തത്തെ കയ്യിൽ എടുത്തുകൊള്ളുവായാ. യേശുവിന്റെ രക്തത്തെ കയ്യിൽ ഏന്തുക. അത് നിനക്ക് പാതുകാപ്പ്. അതത്രേ നിന്റെ സുരക്ഷ. ഡിവൈൻ പ്രൊട്ടക്ഷൻ ദൈവിക പാതുകാപ്പ്. അതാകുന്നു നിന്റെ ദൈവിക സുരക്ഷ. മറുപടിയും ഇന്ന് രക്തത്തെ ഉയർത്തുവോമാ? വീണ്ടും ഈ രക്തത്തെ നമുക്ക് ഉയർത്താമോ? ഇടിമുഴക്കം പോലെ പാടുക. ഇടിമുഴക്കമായി പാടിയാട്ടെ. രക്തത്തെ പാട പാട പാട. ഈ രക്തത്തിന്റെ ശക്തിയെ പറ്റി പാടുമ്പോൾ നിനക്ക് ഒരു ദൈവിക പാതുകാപ്പ്. ഇന്ന് രാത്രി നിനക്കൊരു ദൈവിക സൂക്ഷിപ്പാകുന്നു. കുടുംബത്തിന് പാതുകാപ്പ്. നിന്റെ കുടുംബത്തിന് ദൈവിക സുരക്ഷയാകുന്നു. പാതുകാപ്പ്. നിനക്ക് തന്നെ ഒരു സുരക്ഷയാകുന്നു. സഭയ്ക്ക് പാതുകാപ്പ്. സഭയ്ക്കൊരു സൂക്ഷിപ്പാകുന്നു. പാതുകാപ്പ്. എല്ലാവർക്കും സൂക്ഷിപ്പാകുന്നു. യേശുവിന്റെ രക്തം ജയം. യേശുവിന്റെ രക്തം ജയം. മൂന്ന് മുറ സ്വലങ്ങ അപ്പുറം ഇന്ന് പാട്ട പാട പോറോ. ഞാൻ പറയുമ്പോൾ മൂന്ന് പ്രാവശ്യം പറയണം. അതിനുശേഷം നാം ഈ പാട്ട് പാടാം. യേശുവിന്റെ രക്തത്തിൽ ഇരിക്കുന്ന വല്ലമയ തെരിയുമാ? യേശുവിന്റെ രക്തത്തിൽ ഇരിക്കുന്ന ശക്തി അറിയാമോ? നിന്നെ പാതുകാക്കും. നിന്നെ സൂക്ഷിക്കും. നിന്നെ മറുരൂപമാക്കും. നിന്നെ രൂപാന്തരപ്പെടുത്തും. നിന്നെ വിടുതലയാക്കും. വിടുതൽ നൽകും. ഭാവിയെ പരിശുദ്ധവാനായി മാറ്റും. ഭാവിയെ വിശുദ്ധനായി മാറ്റും. ശാപത്തെ ആശീർവാദമായി മാറ്റും. ശാപത്തെ അനുഗ്രഹമായി മാറ്റും. വ്യാധിയെ ആരോഗ്യമാക്കി മാറ്റും. രോഗത്തെ ആരോഗ്യമായി മാറ്റും. യേശുവിന്റെ രക്തം ജയം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് എനിക്ക് പിന്നെ നേരിട്ട് പറയുക. ഇപ്പൊ നമ്മ പെന്തക്കോസ്തല രൊമ്പ ഡീസന്റാ പോകുന്നു. ഇപ്പോൾ നമ്മുടെ പെന്തക്കോസ്ത് വളരെ ഡീസന്റാ പോയിട്ട് ഇരിക്കും. ഊഴിയക്കാരങ്ങള് പറഞ്ഞു വിശ്വാസികൾ ഡീസന്റാ പോയിട്ട് ഇരിക്കും. രൊമ്പ ഡീസന്റ് പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശുശ്രൂഷകരും വിശ്വാസികളും നല്ല ഡീസന്റ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ ഇതിലെ പറന്ന് വളർന്നു വന്നാ. ഞാൻ ഇതിൽ ജനിച്ചു വളർന്നതാണ്. കിച്ചണില് സമയക്കുമ്പോൾ യേശുരത്തഞ്ച് യേശുരസ്വലുവാങ്ക തുണി തേക്കുമ്പോ യേശുരത്തഞ്ച്. ഇപ്പൊ അതെല്ലാം കാണും. കിച്ചണിൽ ഞാൻ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ രക്തം പറഞ്ഞതാണ്. ഇല്ലേ അന്ത കാലത്തില് ആ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. തുണി നനച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ രക്തം ഏറ്റു പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല. ഞാൻ ചിന്ന വയസ്സിലിരിക്കുമ്പോൾ ഞാൻ ചെറിയ പ്രായത്തിലായിരുന്നു. ഞാൻ കത്തർക്കും ഇതേ പെന്തക്കോസ്തലം പറന്ന് വളർന്നത്. ഞാൻ കൃപയാൽ ഈ പെന്തക്കോസ്തലാവുന്നു ജനിച്ചു വളർന്നത്. എപ്പോഴും യേശുരത്തഞ്ച് യേശുര ചൊല്ലിക്കിട്ടേ ഇരിപ്പാങ്ക. യേശുവിന്റെ രക്തം ജയം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. തുണി തെവച്ചാൽ യേശുരത്തഞ്ച് യേശുരത്തഞ്ച് എന്താ. സമയമില്ലെങ്കിൽ സാമ്പാറ കടഞ്ഞാലും യേശുരത്തഞ്ച് യേശുരത്തഞ്ച് എന്താ. കുളിച്ചാൽ യേശുരത്തഞ്ച് എന്താ. അപ്പൊ ആശീർവാദമായിരുന്നാങ്ക. ഇപ്പൊ എല്ലാവർക്കും ദൈവിക പാതുകാപ്പ് പോച്ചി. യേശുവിന്റെ രക്തം ഇല്ല. അതിനാലതാ വ്യാധി വാദ ശാപം ക്യാൻസർ
കട്ടി എല്ലാം വരുത്. ഇപ്പോൾ ഞാൻ അങ്ങനെ യേശുവിന്റെ രക്തം എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടേ ഇരുന്ന് തുണി നനയ്ക്കുമ്പോഴും ഞാൻ അടുക്കളയിൽ സാമ്പാർ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങൾ കുളിക്കുമ്പോഴും എല്ലാം യേശുവിന്റെ രക്തം ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതിപ്പോൾ പറയാതിരിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിലെ സുരക്ഷ സൂക്ഷിപ്പില്ലാതെയായി പോകുന്നു. അതിന് പകരം ഇപ്പോൾ കഷ്ടവും ബാധയും രോഗവും ക്യാൻസറും മുഴയും എല്ലാം പിടികൂടിയിരിക്കുന്നു. ക്യാൻസർ നമുക്ക് വരക്കൂടാതെ, അർബുദം നമുക്ക് വരരുത്. അത് ഒരു വാദൈ, അതൊരു ബാധ. വ്യാധി വരണമാണ്, ശാപമാക രോഗം വരാം, പക്ഷേ അതൊരു ബാധയായി വരരുത്. കർത്തർക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വ്യാധി വരലാം, രോഗം വരാം, എന്നാൽ ദൈവത്തിന്റെ ന്യായ തീർപ്പായി വരക്കൂടാതെ. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധിയായി വരരുത്. വാദൈ ഉൻ കൂടാരത്തെ അണുകാതെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. എപ്പോഴും യേശുവിന്റെ രക്തത്തെ കൈകളിൽ ഏന്തുക. എനിക്ക് ഊഴിയത്തിലെ വർഷം ആണതിനാൽ യേശുവിന്റെ രക്തത്തെ കൽത്തി വിട്ടുകൂടാതെ. ഞാൻ ശുശ്രൂഷയിൽ ഞാൻ മുതിർന്നു വരുന്നവരും യേശുവിന്റെ രക്തത്തെ ഞാൻ ഉപേക്ഷിച്ച് കളയരുത്. ഇന്ന ശരീരത്തിട്ട് പിരിഞ്ഞ് കത്തടിയ മഹിമയ്ക്കുള്ള പോറ വരയ്ക്ക് അവരുടെ രക്തം എനിക്ക് തേവായി. ഈ ശരീരം വിട്ട് കർത്താവിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുന്ന നിമിഷം വരെ യേശുവിന്റെ രക്തം എനിക്ക് ആവശ്യം. ചിലർ കൊഞ്ച സീനിയർ ആയിട്ട് എല്ലാമേ പോയിടും. ചിലർ അല്പം സീനിയർ ആയി പിന്നീട് യേശുവിന്റെ രക്തം എന്ന് പറയാൻ തന്നെ ലജ്ജയാണ്. സഹോദരികളെ, നിങ്ങൾ സമയക്കുമ്പോൾ യേശുരത്തം ചൊല്ലിക്കിട്ടേ സമയങ്ക. സഹോദരിമാരെ, നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ യേശുവിന്റെ രക്തം ഏറ്റു പറഞ്ഞുകൊണ്ട് ചെയ്യുക. കുളന്തയ്ക്ക് പാൽ കൊടുക്കുമ്പോൾ യേശുരത്തം ചൊല്ലിക്കിട്ടേ കൊടുങ്ക. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. ചിലർ ഇപ്പൊ എപ്പടി പാല് കുടിക്കുക, പിള്ളേങ്ക എല്ലാം ഗെയിംസ് പാത്തിട്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം ഇപ്പോൾ പാല് കൊടുക്കുന്നത് ഓരോ ഗെയിമുകൾ കൊടുക്കും. ആ ഗെയിമുകൾ കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് പാല് കൊടുക്കാൻ വിളിക്കുമ്പോൾ അമ്മ എനിക്ക് ഈ ഗെയിമുടെ കഴിഞ്ഞിട്ട് വന്ന് കുടിക്കാന്ന് പറയും. ഉയർത്തപ്പുറം, എന്നാൽ അതെല്ലാം വിടുക. യേശുവിന്റെ എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിന്റെ രക്തം ചെയ്യുന്ന യേശുവിന്റെ രക്തമെന്ന് ഞാൻ മൂന്ന് പ്രാവശ്യം പറയും. ഞാൻ പറയുന്നതിന് ശേഷം നിങ്ങൾ ഏറ്റു പറയണം. അത് വിശ്വസിക്കുന്നവർ മാത്രം കൂടി വലതു കരത്തെ ഉയർത്തി. വിശ്വസിക്കുന്നവർ മാത്രം വലതു കരത്തെ ഉയർത്തിയാട്ടെ. ഞാൻ പറയുമ്പോൾ എനിക്ക് പുറകെ നിങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ വല്ലമേ ഇപ്പോൾ അനുഭവിപ്പിക്കും. ആ രക്തത്തിലുള്ള ശക്തി നിങ്ങൾ ഇപ്പോൾ അനുഭവിപ്പാൻ പോകുകയാണ്. ഒരു സൊട്ട് രക്തം പോതും, ഒറ്റ തുള്ളി രക്തം മതി. ഒരു ബക്കറ്റ് രക്തം വേണ്ട, ഒരു ബക്കറ്റ് രക്തം വേണ്ട. യേശുവിന് ഒരു സൊട്ട് രക്തം പോതും, ഒറ്റ തുള്ളി രക്തം മതി. നിങ്ങളുടെ വ്യാധി നീക്കുവതർക്ക്, നിന്റെ രോഗത്തിന് സൗഖ്യം, പാപത്തെ നീക്കുവതർക്ക്, നിന്റെ പാപത്തിന് വിടുതൽ, ശാപത്തെ നീക്കുവതർക്ക്, നിന്റെ ശാപത്തിൽ നിന്ന് വിടുതൽ. ഒരു സൊട്ട് രക്തം പോതോ, ഒരു തുള്ളി രക്തം മതിയാകും. ഒരു സൊട്ട് രക്തം പോതോ, തുള്ളി രക്തം മതിയാകും. രക്തം നമ്മൾ തളിക്കപ്പെടുവതാഹ. ഇപ്പോൾ തന്നെ ആ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെടുന്നു. രക്തത്തോട് നമ്മുടെ മധ്യത്തിൽ ഇരിക്കുന്ന യേശു രക്തത്തോടുകൂടി നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കുന്നു. രക്തം, ജീവനുള്ള രക്തം. ഏ മേല രക്തത്തെ തളിച്ച, എന്റെ മേൽ ആ രക്തത്തെ തളിച്ച, അത് ദൈവിക പാതുകാപ്പായി നമുക്ക് തരുകരുത്. അങ്ങനെ ദൈവിക സുരക്ഷ നമുക്ക് തരുന്നു. എനിക്ക് പിന്നാലെ സൊല്ലുങ്ക. ഞാൻ പറയുന്നതിന് ശേഷം നിങ്ങൾ സൊല്ലുമ്പോ, മൂന്നാമത് പറയുന്നതിന് കൃപയാൽ ഞാൻ വിശ്വസിക്കേ. കൃപയാൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും മേലെയും, നിങ്ങൾ എല്ലാവരുടെ മേലും നമ്മുടെ രക്തത്തെ തെളിപ്പാ. തന്റെ രക്തത്തെ, തന്റെ രക്തത്തിനാണ് ഒരു വിടുതല ഇരിക്കരുത്. ആ രക്തത്തിൽ നിങ്ങൾക്ക് വിടുതല, രക്തത്തിന് ഒരു ജയം ഇരിക്കരുത്. സൂക്ഷിപ്പ് ഉണ്ട്. ആയത്തപ്പെടുങ്ങൾ, ഒരുങ്ങിക്കൊള്ളുക. ഞാൻ പറയുവാൻ പോകുന്നു, മുതലാമത് മുറ ചൊല്ലി ഇരിക്കുന്നവർ രണ്ടാമത് മുറ ചൊല്ല പോറോം. രണ്ടാമത്തെ പ്രാവശ്യം പറയുവാൻ പോകുന്നു. യാർക്കാ കൈയ കീഴിൽ ഇറക്കാതീങ്ക. ആരും കൈകൾ താഴെ ഇടക്കരുത്. നിങ്ങൾ ആരായിരുന്നാലും ശരി, നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും, എത്ര സീനിയർ വിശ്വാസിയായിരുന്നാലും ശരി, എത്ര സീനിയർ വിശ്വാസിയായിരുന്നു, നിനക്ക് യേശുവിന്റെ രക്തം ഇപ്പോഴത് തേവ. നിനക്ക് യേശുവിന്റെ രക്തം ഇന്ന് ഇപ്പോൾ കുടുംബത്തിന് യേശുവിന്റെ രക്തം തേവായി. കുടുംബത്തിന് യേശുവിന്റെ രക്തം ആവശ്യം. ഞാൻ രണ്ടാമത് മുറ ചൊല്ല പോകരെ. രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നു, യേശുവിന്റെ രക്തം ജയം.
മൂന്നാമത് മുറ ചൊല്ല പോകരേ, മൂന്നാമത്തെ പ്രാവശ്യവും പറയുന്നു, വെക്കപ്പെടാതീങ്ക, ലജ്ജിക്കേണ്ട. ഇതോ അവിടെ രക്തം തെളിത്തുകൊണ്ടേരുകരാ, ഇതാ രക്തത്തെ നിന്റെ മേൽ അത്ര തളിച്ചുകൊണ്ടിരിക്കുന്നത്. കൃപയിൽ മേൽ നിന്നുകൊണ്ട് വിശ്വാസത്തോട് ചൊല്ലുകരേ, കൃപയാൽ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, കൃപയിൽ മേൽ നിന്നുകൊണ്ട് വിശ്വാസത്തോട് ചൊല്ലുകരേ, കൃപയാൽ വിശ്വാസത്തിൽ ഞാൻ നിന്നുകൊണ്ട് പറയട്ടെ, ഇതോ ആയിരം പതിനായിരമാണ് ദൂതർകൾ നമ്മുടെ മേത്തിലെ ഇറങ്ങുകരാകും, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൈവ ദൂതന്മാർ നമ്മുടെ മധ്യേ ഇറങ്ങിയിരിക്കുന്നു. അവരുടെ രക്തത്തെ അരിക്കിയിട്ട് കൊണ്ടിരിക്കുന്നവടി അവന്റെ രക്തത്തെ അല്ലയോ ഏറ്റുപറയുന്നത്. എല്ലാ ദൂതന്മാരും നിന്റെ മേൽ യേശുവിന്റെ രക്തം തളിക്കുകയാണ്. രക്തത്തിലെ ശക്തി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും കണ്ണു തുറക്കാതീങ്ക, ആരും കണ്ണു തുറക്കരുത്. ഇന്ത്യക്ക് ഉനക്ക് വിടുതല ഇന്ന് രാത്രി കർത്താവ് നിനക്ക് വിടുതൽ തരുന്നു. മായയിൽ മറവിടത്തിൽ നിന്ന് വെളിയെ കൊണ്ടുവരുകരാ. നിന്നെ വ്യാജമെന്ന മറവിടത്തിൽ നിന്ന് പിടിച്ച് വെളിയിൽ മണവാട്ടിയായി മാറ്റക്കൂടിയ മുതൽ മറവിടത്തേക്ക് കൊണ്ടുവരുകരാ. നിന്നെ മണവാട്ടിയായി രൂപാന്തരപ്പെടുത്തേണ്ടതിനുള്ള മറവിടത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നു. ആയത്തപ്പെടുങ്ങൾ, ഒരുങ്ങിക്കൊള്ളുക. അനേകർ മേലെ കത്ത തെളിത്തുകൊണ്ടേരുകാർ, വീണ്ടും അവൻ രക്തത്തെ തളിക്കുന്നു. നാം മൂന്നാമത് മുറ ചൊല്ലുമ്പോൾ, മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ, കൃപയിൽ മേൽ നിന്നുകൊണ്ട് വിശ്വാസത്തോട് ചൊല്ലുകരേ, കൃപയിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ഇന്ന സത്യത്തിക്ക് പർലോകം അമേദിയാ ഇരിക്കാതെ, ഈ ശബ്ദത്തിന് ആരും മൗനമായിരിക്കരുത്. ആയിരം പതിനായിരമാണ് ദൂതർകൾ ഉരുവിന പട്ടയത്തോടെ ഇറങ്ങുകരാർ. ആയിരം പതിനായിരക്കണക്കിന് ദൂതന്മാർ ഊരി പിടിച്ച വാളുമാരുകാർ, യേശുവിന്റെ രക്തമാകുന്നു അവരുടെ കൈകളിൽ ഇരിക്കുന്നത്. യേശുവിന്റെ രക്തമാകുന്നു അവരുടെ കൈകളിൽ ഇരിക്കുന്നത്. കൃപയാൽ നിന്റെ മേലും അവൻ തളിച്ചുകൊണ്ടിരിക്കുന്നു. ആരും കണ്ണു തുറക്കാതീങ്ക, ആരും കണ്ണു തുറക്കരുത്. മൂന്നാമത് മുറ ചൊല്ല പോരെ, മൂന്നാമത്തെ പ്രാവശ്യം പറയും. ഊഴിയർകളെ വിശ്വാസികളെ, ശുശ്രൂഷകരെ വിശ്വാസികളെ, പുതിയ ആത്മാക്കളെ, പുതിയ ആത്മാക്കളെ, എല്ലാവർക്കും രക്തത്തെ യേശു തന്റെ രക്തത്തെ തളിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത് മുറ ചൊല്ലുമ്പോൾ, മൂന്നാമത്തെ പ്രാവശ്യം പറയും, ഒരു മഹിമയിൻ അഗ്നി, ഒരു തേജസ്സിന്റെ അഗ്നി, പരിശുദ്ധത്തിൻ അഗ്നി, ഒരു വിശുദ്ധിയുടെ അഗ്നി, വല്ലമയിൻ അഗ്നി, ശക്തിയുടെ അഗ്നി, വിടുതലയിൻ അഗ്നി, അഗ്നി, ശത്രുവിനെ ചാമ്പലാക്കുന്ന അഗ്നി, ശത്രുവിനെ ചാമ്പലാക്കി തീർക്കുന്ന അഗ്നി, നമ്മുടെ മധ്യത്തിൽ പത്തി എരിയും ബഹരദ, നമ്മുടെ മധ്യത്തിൽ കത്തി കത്തി എരിയുവാൻ പോകുന്നു. ഹല്ലേലൂയാ 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 റബ്ബക തുനബക റബ്ബിയ ശിദബക റബ്ബിയ തുനക റബ്ബക തുനബാലിയ യേശുവ നബലക റബ്ബല തുനബലക റബ്ബാലിയ ഹല്ലേലൂയാ മൂന്നാമത് മുറ ഞാൻ ചൊല്ല പോരേ, മൂന്നാമത്തെ പ്രാവശ്യം പറയുവാൻ. അത് ചൊല്ലത്തിക്ക് മുന്നാലേ കത്തരുടെ മഹിമയിൻ അഗ്നി പറ്റി ഏറി ആരംഭിച്ചു വിട്ടത്. പറയുന്നതിന് മുമ്പേ നിങ്ങൾ കണ്ടില്ലേ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മുമ്പിൽ കത്തി എരിഞ്ഞിരിക്കുകയാണ്. ഭയപ്പെടാതെ, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയമുറുത്തുന്ന വല്ലമകളെ കത്ത തമ്മുടെ രക്തത്തിനാൽ വിടുതലയാക്കുക. നിന്നെ ഭയപ്പെടുത്തുന്ന ദുഷ്ട ശക്തികളെ അവൻ തന്റെ രക്തത്താൽ നിർമൂലമാക്കിയ യേശു യേശുവിന്റെ വൈതലെ, യേശു വല്ലമയിലവ, യേശുവിന്റെ ശക്തിയിൽ യേശു വിടുവിക്കുന്നവ, യേശു വിടുവിക്കുന്നു. അവരുടെ രക്തം പായ്ന്നു കൊണ്ടിരിക്കുകയാണ്. അവന്റെ രക്തം ഭയങ്കര ശക്തിയുള്ളതാകുന്നു. ഈറമുള്ള രക്തം, അത് നനവുള്ള രക്തം, ഈറമുള്ള രക്തം, നനവുള്ള രക്തം, ജീവനുള്ള രക്തം, ജീവൻ തുടിക്കുന്ന രക്തം, ശക്തിയുള്ള രക്തം. നീ തിരുമ്പി പോകുമ്പോൾ, നീ മടങ്ങി പോകുമ്പോൾ, ഉൻ ശരീരത്തിൽ യേശു തമ്മുടെ രക്തത്തെ തളിച്ചിരിക്കുകയാണ്. നിന്റെ ശരീരത്തിൽ യേശു തന്റെ രക്തം തളിച്ചിരിക്കും. ഉന്നുടി ആവി ആത്മാ ശരീരത്തിൽ യേശുവിൻ രക്തം ഉണ്ട്. ദേഹം ദേഹി ആത്മാവിൽ യേശുവിന്റെ രക്തം ഉണ്ടായിരിക്കും. ഞാൻ കൃപയിനാൽ വിശ്വസിക്കരേ, ഞാൻ കൃപയിനാൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ മൂന്നാം മറയണം ചൊല്ലുമ്പോൾ, മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ, നിങ്ങൾ ഇങ്ങേ ഇരിക്കുറീങ്ക, നിങ്ങൾ ഇവിടെ ഇരുന്നാലും, ഇതോ ദൂതന്മാർ വീടുകൾക്ക് പറന്നു പോകുകയാണ്. ദൂതന്മാർ പോകുന്നത് നിങ്ങളുടെ ഭവനങ്ങളിലേക്കാകുന്നു. വീടുകളിലെ യേശുവിന്റെ രക്തത്തെ തളിക്കാൻ പോകുകയാണ്. നിന്റെ വീടുകളിൽ യേശുവിന്റെ രക്തം തളിക്കുന്നു. നീ തിരുമ്പി പോകുമ്പോൾ, നീ മടങ്ങി പോകുമ്പോൾ, നിന്റെ വീട്ടുകുളി നിന്റെ വാസലിൽ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ യേശുവിന്റെ രക്തം
வாதல்கள் காணோம். ஹalleluya 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 இயேசுவின் இரத்தம் ஜெயம். சக்தி உண்டு உண்டு அற்புத சக்தி இயேசுவின் இரத்தத்தில். சக்தி உண்டு உண்டு அற்புத சக்தி புரிஞ்சாக்கத்தில். சக்தி உண்டு அற்புத சக்தி இயேசுவின் இரத்தத்தில். உனக்கு விடுதலை, உனக்கு விடுதல் கிருபையினால், உனக்கு ஜெயம் கிருபையால், உனக்கு ஜெயம் இயேசுவின் இரத்தத்தினால், உனக்கு பாதுகாப்பு இயேசுவின் இரத்தத்தால், உனக்கு சூட்சிப்பு. மாயையின் மறைவிடத்திலிருந்து அந்த இரத்தம் உன்னை விடுதலையாக்கி மனவாட்டிக்குரிய மறைவுக்கு உன்னை கொண்டு வருகிறார். வியாஜமாய சரணத்தில் நின்று மறைவிடத்தில் நின்று യേശുവിന്റെ രക്തം നിന്നെ പിടിച്ച് മണവാട്ടിയുടെ മറവിടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവരുടെ രക്തത്തോട് നാം മഹിമയ്ക്കുൽ പോക പോകരോ. അവന്റെ രക്തത്തോട് ചേർന്ന് നാം തേജസ്സിലേക്ക് പ്രവേശിക്കും. ഈ ഭൂമിയിലെ വിടുതൽ മാത്രമല്ല, ഈ ഭൂമിയിൽ ഒരു വിടുതൽ മാത്രമല്ല, നമ്മൾ നിത്യ മഹിമയ്ക്കുൽ പ്രവേശിക്കുമ്പോൾ, നിത്യ തേജസ്സിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, രക്തത്തോട് പ്രവേശിക്കുമ്പോൾ, അതെ രക്തത്തോടായിരിക്കും നാം പ്രവേശിക്കുന്നത്. സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായ രക്തത്തിൽ
രക്തത്തിന്റെ